കോഴിക്കോട് കാക്കൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതി പിടിയിൽ. കുറ്റ്യാടി കടിയങ്ങാട് സ്വദേശി അരുൺലാലാണ് പോലീസിന്റെ പിടിയിലായത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാവ് വലയിലായത്. അരുൺ പാറക്കൽ ചേരുന്ന വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. അരുണ്, എന്നായിരുന്നു ഇത്തരത്തിലൊരു മോഷണം നടന്നത്? സാധാരണഗതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മളുടെ പലപ്പോഴും ഈ പ്രതിസ്ഥാനത്ത് വരാറുള്ളത്. അവരുടെ മൊബൈലൊക്കെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എങ്ങനെയാണ് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനായത്? ഗൂഗിൾ, കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് കാക്കൂരിൽ വെച്ച് രാജസ്ഥാൻ സ്വദേശി സോനു ജാദവിന്റെ മൊബൈൽ ഫോൺ ഈ കുറ്റ്യാടി സ്വദേശിയായ അരുൺലാൽ മോഷ്ടിച്ചത്. തുടർന്ന് ഇയാൾ സോനു ജാദവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇരുചക്രവാഹനത്തിന്റെ കളറും അതുപോലെ തന്നെ ഈ പ്രതിയുടെ വസ്ത്രധാരണവും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് കാക്കൂർ സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പ്രതി മൊബൈൽ വിറ്റ കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡേർഡ് സമീപത്തെ മൊബൈൽ ഷോപ്പിൽ നിന്ന് തൊണ്ടി മുതലും പിടിച്ചെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഗൂഗിൾ. ശരി, സാധാരണഗതിയിൽ പലപ്പോഴും പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ കുറ്റവാളികളായി വരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരുടെ മൊബൈൽ ഫോണാണ് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് സ്വദേശിയായ കാക്കൂർ കടിയങ്ങാട് സ്വദേശിയായ അരുൺലാല് മോഷ്ടിച്ചത്. ഏതായാലും സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു.